ഇരുപത്തിമൂന്നാമത് ചലച്ചിത്രോത്സവം നമ്മുടെ ഫണ്ട് വളരെ കുറച്ചാണ് ഇപ്രാവശ്യം, പകുതിയുള്ളൂ. കഴിഞ്ഞ വർഷം 6 കോടി രൂപയ്ക്ക് നടത്തിയിരുന്ന ചലച്ചിത്രോത്സവം ഇപ്രാവശ്യം നേർ പകുതിയായി 3 കോടി രൂപയ്ക്കാണ് നടത്തുന്നത്. അപ്പൊ അതിന് അക്കാദമി നേരിടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്? പ്രശ്നങ്ങൾ ഉറപ്പായിട്ട് ഉണ്ടാവുമല്ലോ. ആൾക്ക് ഒരുപാട് ആദ്യം തന്നെ നമുക്ക് ഒരുപാട് പ്ലാനിങ് വന്നിട്ട് ഡെലിഗേറ്റ് പാസിൻ്റെ പിന്നെ പഠനത്തിൻ്റെ എണ്ണം കുറച്ചു, അങ്ങനെ ഒരുപാട്. പിന്നെ ഗസ്റ്റിൻ്റെ എണ്ണം കുറച്ചു. ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ആർക്കും വരാനും ആദ്യം തന്നെ മോഡി ലെക്ചർ നടത്തുന്നത്, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. എന്നിട്ടും നമുക്ക് ഒരു ഡിറ്റർമിനേഷൻ ആയിരുന്നു ഈ ഫെസ്റ്റ് നന്നായി വരണം. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും നല്ല സിനിമകളൊക്കെ കൊണ്ടുവന്നു. കുറച്ച് ഗസ്റ്റ് ആണെങ്കിൽ നല്ല ഗസ്റ്റുകളൊക്കെ വന്നു. അങ്ങനെ ഈ ഫെസ്റ്റിവലിൻ്റെ ഒരു ചാലഞ്ച് ആയിരുന്നു നമുക്ക്. കുറച്ച് കാശില്ല, ഒരു നല്ല ഫെസ്റ്റിവൽ നടത്താൻ പറ്റുമോ നമുക്ക് തന്നെ ഒരു ചാലഞ്ച്. ഡെലിഗേറ്റ് പാസിന് ഇപ്രാവശ്യം റേറ്റ് കൂടുതലായിരുന്നു, അപ്പം പകുതിയിൽ കുറവായിരുന്നു ഇപ്രാവശ്യത്തെ ഡെലിഗേറ്റ് വന്നത്. 7000 വരുന്ന ആളുകളെ വന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് വരുന്നത്. ഇതില് പകുതിയുള്ള ഡെലിഗേറ്റ്സ് അല്ല, അങ്ങനെ സാധാരണ മീഡിയയ്ക്ക് പാസ് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ കുറച്ച് PIPs. ഇത്തവണം അത് ചെയ്തില്ല, ഒട്ടും ചെയ്തില്ല. അതുകൊണ്ട് നമുക്ക് ഡെലിഗേറ്റിൻ്റെ എണ്ണം അങ്ങനെ കുറഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങൾ കണ്ടത് ഇത്തവണം നല്ല സീരിയസ് ആയിട്ട് സിനിമ കാണുന്നു. പ്രളയം വന്ന ആ ഒരു സമയത്ത്, പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു സമയത്ത് അയ്യപ്പക്ക് വേണ്ട എന്നൊരു തീരുമാനം വന്നു. അയ്യപ്പക്ക് വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടമാവുമായിരുന്നു. ഉറപ്പായിട്ടും നമ്മുടെ സൊസൈറ്റിക്ക് തന്നെ ഒരു നഷ്ടമായേനെ. കാര്യം ഈ ഒരു ഉത്സവം ആൾക്കാർ ഒന്നുകൂടെ കൂടുന്ന ഒരു ലോ പീരിയഡ് കഴിഞ്ഞിട്ട് ഒരു ഹാപ്പിനെസ് വരുന്നത് ഇങ്ങനത്തെ ഒരു ഉത്സവമുണ്ട്. എല്ലാം പണ്ട് കുറേ കാരണം നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ടെലിവേഷനിൽ പ്രൊവൈഡ് ചെയ്യാതെ ഒരുപാട് ഫെസിലിറ്റീസ് കുറവായിരുന്നു. അപ്പം ഈ ഫണ്ട് കുറച്ചും കൂടെ റേസ് ചെയ്യാൻ ഗവൺമെൻറ്റിനോട് അക്കാഡമിക്ക് ചോദിക്കുന്നത് ചോദിച്ചു. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ വേറെ പ്രസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഫെസ്റ്റിവലിന് ഒരു ഓട്ടോറിക്ഷ കൊടുക്കാനല്ലല്ലോ ഗവൺമെൻറ്റിൻ്റെ മെയിൻ പ്രോബ്ലം. വലിയ ഈ ബിൽഡിങ്, റോഡ്സ്, വീടുകൾ, ആൾക്കാര്, ജനങ്ങളുടെ ഒരു വേറെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ വർഷം പ്രത്യേകത അല്ലെങ്കിൽ ഈ വർഷം എനിക്ക് ഇത് തന്നെ ആ പ്രതീക്ഷ. ആൾക്കാർ ഭയങ്കര സീരിയസ് ആയിട്ട് നിലവാരം എല്ലാവർക്കും ഇഷ്ടമായി. നല്ല ഫെസ്റ്റിവൽ ആയിട്ട് നല്ല ഓർഗനൈസേഷൻ ആയി. എന്തായാലും അതാണ് ഞങ്ങളുടെ പാട്ട്.